ോടും കിളികളോടും കഥകൾ ചൊല്ലിനി. പെരിങ്ങോട്ട് കുറിച്ചടുത്തുള്ള ചൂലനൂരിലാണ്. രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ വൈറലായിരിക്കുന്ന ഒരു സ്ഥലമാണ്. സ്ഥലമല്ല ഇവിടെ വൈറലായത്, നമ്മുടെ ചൂലനൂരിലുള്ള ഒരു സുഹൃത്തുണ്ട്, ആദിത്യ എന്ന് പറഞ്ഞൊരു പയ്യൻ. എൻ്റെ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഞാൻ കാണാനുണ്ടായി. ഒരു ചെസ്സൈ എന്ന് പറഞ്ഞൊരു സൈക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞതാണ് ചെസ്സൈ. ഓക്കെ, അപ്പോൾ ആ പയ്യനെ കാണാനും ആ ഒരു പയ്യൻ്റെ ഒരു കണ്ടുപിടുത്തം എങ്ങനെയുണ്ടെന്ന് നേരിട്ട് കാണണമെന്ന് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇറ്റ്സ് മീ ഫൈസി ഹിയർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. ആക്ച്വലി നമ്മൾ കാണാൻ വന്ന മുതലിതാ ദേ കിടക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞേക്ക്. ഹായ്. അപ്പൊ ആദ്യം പരിചയപ്പെടാം, പറഞ്ഞോ. എൻ്റെ ഒരു ആദിത്യാണ്. ഓക്കെ, ഞാൻ നവോദയയിലാണ് പഠിക്കുന്നത്. ഇതാണ് എൻ്റെ നാട് ചൂലന്നൂർ. ചൂലന്നൂര്. ഇത് എക്സാക്ട് എവിടെയായിട്ട് വരും പറയും സ്ഥലം? ഞാൻ തന്നെ ശരിക്കും ഒരു ഭാഗത്തേക്ക് എത്താൻ ഒരുപാട് അന്വേഷിച്ചതായിട്ട് വന്നത്. ശരിക്കും പെരിങ്ങോട്ട് കുറിച്ച് ഇന്ന് സ്ട്രൈറ്റ് വരികയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവോ? 7 കിലോമീറ്റർ. പെരിങ്ങോട്ട് കുറിച്ച് ഒരു 7 കിലോമീറ്റർ ഉണ്ടാവും. നമുക്ക് തിരുവില്ലാമല റോഡ് വഴിയാണ് കേറിയത്. ലെഫ്റ്റ് പെരിങ്ങോട്ട് കുറിച്ച് കഴിഞ്ഞ് നടത്തപ്പാറ ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദിത്യമോന്റെ വീട്ടിലെത്താൻ പറ്റും. ശരിക്കും ആദിത്യമോന്റെ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞത്, ശരിക്കും ഞാൻ ഇന്നലെ വൈകിട്ടായിരുന്നു ഞാൻ എന്റെ സുഹൃത്തും കൂടെയാണ് ഈ ഒരു വീഡിയോ കണ്ടതെന്നുണ്ട്. ആര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടത്. ശരിക്കും എന്തായാലും അന്തം വിട്ടുപോയി, ഒരു വെറൈറ്റി കൺസെപ്റ്റ് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദിത്യമോനെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ആദിത്യൻ്റെ വാഹന വിശേഷത്തിലേക്ക് പോകാം. എന്താ സൈക്കിളിൻ്റെ പേര്? ചേസൈ. ചേസൈ എന്താ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞേക്ക്. സൈക്കിളും അങ്ങനെ ചേസൈ. എന്തായാലും പേര് അടിപൊളിയായിരുന്നു ചേസൈ. ഓക്കെ, പേരെന്തായാലും ഉഷാറായി. പ്രത്യേകത എന്ന് പറഞ്ഞേക്ക് വണ്ടിയുടെ പകുതി സൈക്കിളും നമ്മുടെ മോഡല്. എന്തായാലും ഉഷാറായി. ഈ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതൊരു ഇതെന്ന് പറഞ്ഞു. എനിക്ക് ചെയ്തത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതില് പോകാൻ നല്ല സുഖം. ഇങ്ങോട്ട് നിൽക്കുന്നു, വെളിച്ചം കിട്ടും. ആ അവിടെ നിന്നു അവിടെ. അതാണ് വണ്ടി, ഇപ്പത്തെ വണ്ടികളൊക്കെ ഒരു ഇരിക്കാ. അതിന്റെ സീറ്റ് നല്ല പിന്നെ എനിക്ക് 15 വയസ്സായിട്ടുള്ള ലൈസൻസിന്റെ ഒരു പ്രശ്നം വരും. അപ്പോ അങ്ങനത്തെ ഉണ്ടാക്കിയ നോക്കാന്ന്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നിൽക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ റെസ്പോൺസ്? ശരിക്കും ആദ്യത്തെ ഇപ്പൊ വൈറലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും ഞാൻ പെരിങ്ങോട്ട് കുറിച്ച് തന്നെ അന്വേഷിച്ച് വന്നപ്പോ തന്നെ എല്ലാവർക്കും പിടികിട്ടി. നമ്മുടെ ചൂലന്നൂരിലൊരു പയ്യനാണ്, അച്ഛന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് മാനാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എങ്ങനെയുണ്ട് നാട്ടുകാരുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ടായിരുന്നു നാട്ടുകാര്? ഫസ്റ്റ് കൊണ്ടപ്പോ നല്ല അഭിപ്രായം ഉണ്ടായി. നമ്മുടെ ക്ലബ്ബ് ക്ലബിലെ ഏട്ടന്മാർ സപ്പോർട്ടാണ്. അവര് എല്ലാവശ്യം വരണോന്ന് ചോദിക്കും. അപ്പൊ വേണ്ട, അവര് അവരുടെ പണി കഴിഞ്ഞിട്ടാണ് അവര് വരിക. വെറുതെ ഇങ്ങനെ വേണ്ടാണ്ട് അവര് പിന്നെ കൊണ്ടുവന്നപ്പോ നല്ല സപ്പോർട്ടായിരുന്നു. ആൾക്കാര് അവര് പറയും കാര്യമില്ല, വല്ലക്കണ്ണേയും വിളിച്ചാ മതി. ക്ലബ്ബിൽ നല്ല സപ്പോർട്ടാണ്. ശരിക്കും ഇത് ഉണ്ടാക്കി എടുക്കാൻ എത്ര ദിവസമായി? 27 ദിവസം. അങ്ങനെ ഒരു ഐഡിയ നേരത്തെ വന്നതാണോ? പെട്ടെന്ന് തോന്നി. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ, ഫ്രണ്ടേജ് ചേതക്കിന്റെ നേരത്തെ ഉണ്ടായിരുന്നു കയ്യിൽ വണ്ടി. വേറെന്തൊക്കെയാ അതില് പ്രത്യേകത? മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട്, രണ്ട് ഗ്ലാസ് ഉണ്ട്. കഴിച്ചത് കണ്ടില്ല, ഒരു മൊബൈൽ സ്റ്റാൻഡും ദെൻ റിയർ വ്യൂ മിറർ. ശരിക്കും നമുക്ക് ഫ്രണ്ട് ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മളിപ്പോ ഒരു ചേതക്കിൽ കയറി ഇരിക്കുന്ന ഒരു വ്യൂ, അതായത് ഒരു ഐ ഫോക്കസിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളിപ്പോ ഒരു ചേതക്കിലാണെന്ന്. അങ്ങനെ നമുക്ക് ബാക്ക് ഒന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ട്വിസ്റ്റ് എന്ന് പറയണത്. ഓക്കെ, ശരിക്കും ഇവിടെ നിന്നൊരു പാതി പോർഷൻ അല്ലേ, സൈക്കിള് ഒരു എയർ ഹോൺ വെച്ചിട്ടുണ്ട്. നൈസ്. അവിടൊരു വാട്ടർ ഒരു ടൂൾ ബോക്സ് പോലെ അല്ലേ. ദേൻ അടിപൊളി താക്കോന്റെ ഒരു, എന്തായാലും ഉഷാറായിട്ടുണ്ട് സംഭവം. ഇന്ന് സ്റ്റാൻഡിന്റെ എങ്ങനെയാണ് സെറ്റപ്പ്? സ്റ്റാൻഡ് മുകളിലേക്ക് ആക്കാൻ പറ്റും തോന്നുന്നു അല്ലേ. നൈസ്. നമുക്ക് സൈഡ് സ്റ്റാൻഡും ഉണ്ട്. വല്ല ആവശ്യത്തിന്, ചെറിയ വല്ല ആവശ്യം വേണമെങ്കിൽ നമ്മൾ പോയി വാങ്ങിച്ചിട്ട് ഇത് ലോങ് എടുക്കുമ്പോൾ താങ്ങാണ്ടാകുമ്പോൾ ഇതിൽ വെക്കാം. എത്ര പേരാ ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട്? ഇപ്പോ ഇന്റർവ്യൂ ടോട്ടൽ 10-12 പേര് വന്നു. അതെ, 12 പേര് വന്നിട്ടുണ്ട് അല്ലേ.
എന്തായാലും ലീവ് സമയമാണ്. അപ്പോ ലീവ് ഇപ്പോ ക്ലാസ് ഉണ്ട്, പക്ഷേ മാഡം ലീവ് ആണ്, ഇപ്പൊ ലീവ് ആക്കിയിരിക്കുകയാണ്. അപ്പോ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ വണ്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത്. ക്യാമറ ഒന്ന് ഹോൾഡ് ചെയ്യാം. അപ്പോ നമ്മള് വൈറൽ കണ്ടന്റ് ആയ ചെസ് നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകാൻ എങ്ങനെയുണ്ടെന്ന് നമ്മള്. എന്തായാലും സംഭവം കിട്ടു, സംഭവം തന്നെ പറയാം. കാരണം ഞാൻ ശരിക്കും വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മളൊരു പ്ലെയിൻ റോഡിൽ പോകുമ്പോഴത്തെ വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഈ ഒരു പോർഷൻ ഫ്രണ്ട് പോർഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചവിട്ട് നോക്കുമ്പോൾ ഇത്തിരി വെയിറ്റ് ഫീൽ ആവുമെന്ന് വിചാരിച്ചു. നല്ല ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് സുഖമായി നമുക്ക് ഓടിച്ചു പോകുന്നുണ്ട്. മെയിൻ റോഡിൽ സുഖമായി പോകുന്നുണ്ട്, നല്ലൊരു സ്മൂത്ത്. ശരിക്കും നമ്മളാ ഇലക്ട്രിക് ബൈക്ക് ഓടിക്കുന്നില്ലേ, ആ ഒരു ശബ്ദമില്ലാണ്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് പോകുന്ന ആ ഒരു സെറ്റപ്പിലാണ് സംഭവം പോകുന്നത്. എന്തായാലും സംഭവം ഉഷാറായിട്ട് ഞാൻ റൗണ്ട് ഓടിച്ചു നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ റൗണ്ട് വേണമെങ്കിൽ എന്തായാലും ആദിത്യമോൻ തരുന്നതായിരിക്കും അല്ലേ, കൊടുക്കില്ലേ? ആദിത്യമോൻ എത്ര ദിവസം ഉണ്ടോ ഇവിടെ? ഞാൻ ഇവിടെ അടുത്ത മാസം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. കേരളത്തിലുള്ളവർക്ക് കാണാം, ഞാൻ ഇവിടെ കേരള അടിക്കുന്നുണ്ട്. അതെ, ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് ഒരു ഓൾ കേരള ട്രിപ്പ് പോകുന്നുണ്ടോ? അടുത്ത മാസം പോകും, ഫെബ്രുവരിയില് പോകണമെന്നാണ് പ്ലാനിങ് അല്ലേ. അപ്പോ നമ്മുടെ ആദ്യത്തെ ചെസ്സയും കൊണ്ട് ഒരു ഓൾ കേരള ട്രിപ്പ് പോകാൻ പ്ലാനിങ്ങിലാണ്. അതിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ കൂടെ ഇനി ബാക്കി ഉണ്ടെന്ന് പറഞ്ഞു. എന്താ പ്ലാന്? പ്ലാന് പറയുമ്പോൾ എനിക്കിത് മോട്ടോർ വെക്കണമെങ്കിൽ ഗതാഗത മന്ത്രിയുടെ ഒരു പേപ്പർ വേണം. ഓ, പിന്നെ AIRയുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം വണ്ടിക്ക്. നമ്മൾക്ക് സാധാരണ സൈക്കിൾ വരുമ്പോൾ 250 വാട്ട്സ് ഉള്ളു, സാധാ ബാറ്ററി വണ്ടിയിൽ. ഇത് എന്റെ ഇതിൽ വെക്കുമ്പോ ഫ്രണ്ട് 30 kg, 60 kg, ലഗേജ് 5 kg, അപ്പൊ കൂടുമ്പോ 100 cc കൂടും. അപ്പൊ എനിക്ക് 500 വാട്ട്സിന് ബാറ്ററി വെക്കണം, മോട്ടോർ വെക്കണം. നിയമപരമായിട്ട് 250 പേപ്പർ വേണ്ട, 500 പേപ്പർ വേണം. പേപ്പർ റെഡി ആവണമെങ്കിൽ 3 months എടുക്കും, താമസം എടുക്കും. അപ്പഴേക്കും ഞാൻ 10th class. അപ്പൊ ഗതാഗത മന്ത്രിയുടെ ഒരു 1.5 months ഒരു പെർമിറ്റ് കിട്ടുകയാണെങ്കിൽ ചെയ്യാന്നുള്ളൊരു എനിക്ക് പോകണം എന്നാണ് ആഗ്രഹം. ആഗ്രഹം ഓക്കെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം സഫലമാകട്ടെ. കാരണം ഒരുപാട് ആളുകള് പലതരത്തിലുള്ള യാത്രകൾ ചെയ്യുന്നുണ്ട്. അവരവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് അവരവരുടെ സ്റ്റൈലിൽ ഓരോ ടൈപ്പ് യാത്രകളും വാൻ ലൈഫ് ഒക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ആദിത്യ മോഹനും ആ ഒരു ആഗ്രഹം സഫലമാകട്ടെ. എന്തായാലും ഇങ്ങനൊരു കണ്ടുപിടുത്തം കാണിച്ച് ജനങ്ങൾക്ക് ഒരുപാട് കൗതുകം നൽകി ആദിത്യത്തിന് ഒരുപാട് ആശംസകളുണ്ട്. കൺഗ്രാചുലേഷൻ. അപ്പൊ ഇനിയും ഇതുപോലുള്ള കുറെ ഇന്നോവേഷൻസ് ആദിത്യ മോഹൻ കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നേരിട്ട് വന്നപ്പോൾ നല്ലൊരു വിശ്വാസം വന്നിട്ടുണ്ട് ആദിത്യനോട് സംസാരിച്ചപ്പോൾ. ഓക്കെ, ആൾ ഉഷാറാണ്, മിടുക്കനാണ്. ഓക്കെ, ഇപ്പൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നില്ലേ? തുടങ്ങണം. ഇനിയിപ്പോ തുടങ്ങിക്കാം. എന്തായാലും ഉപയോഗിക്കണ്ട, ഇടുകയാണെങ്കിൽ ഇപ്പൊ ഉണ്ട് ഒരു ചാനൽ. അതെ, പക്ഷെ അതിൽ ഞാൻ ചെറിയ ഷോർട്ട് അങ്ങനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒന്ന് തുടങ്ങിക്കോ, ഇനിയിപ്പോ യാത്രയൊക്കെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ കൊച്ചു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്നും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. ഇതൊരു എപ്പിസോഡിൽ കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് വീണ്ടും വരും. ദിസ് ഈസ് മീ സ്പൈസി ഹിയർ ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.